ജ്യോത്സ്ന ജോ ബേബി എന്നാണ് ഇവിടെ വിളിക്കുന്നത്. എന്തെങ്കിലും അടപ്പുണ്ട് എന്നൊക്കെ ഉള്ള ഒരു തോന്നല് മനസ്സിന് ആദ്യം എടുത്ത് കളയുക കേട്ടോ. അങ്ങനെയൊന്നും ചിന്തിക്കണം, ഞങ്ങൾ എല്ലാവരും മനുഷ്യരാ അല്ലേ. പിന്നെ അപ്പുറത്തുള്ള വിധു, പക്ഷെ വിധുവിനെ നമ്മളിവിടെ വിധു അണ്ണൻ എന്ന് വിളിക്കും. ആ അപ്പൊ നല്ല പ്രായമുണ്ട്. അപ്പം ഞങ്ങളുടെ തുരുപ്പ് ചീട്ടാണ്. തുരുപ്പല്ല തുറുപ്പ്. എന്റെ കോളേജിൽ എന്നോട് പഠിച്ച ദേവിക എന്ന് പറഞ്ഞ കുട്ടി ചേച്ചിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. അയ്യോ ജോ ബേബി മാത്രം കൈവക്കാൻ പതുക്കെ പതുക്കെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പിള്ളേർ എപ്പോ വന്ന് പാടിയാലും അവരെ തകർത്തേ പോകുള്ളൂ എന്ന് എനിക്കറിയാം. ഭയങ്കര പിറന്തായ് മകനേ ഏൻ പിറന്തായോ. ഇത് സാധാരണ കളറും അസാധാരണമായുള്ളവരിടുമ്പോൾ അസാധാരണമായി തോന്നും. ഇന്ന് തെളിയിച്ചാണല്ലോ വിജയനെ ഇടിച്ചിട്ട് ബ്ലാക്ക് ബെൽറ്റ്. സത്യമാണോ നടുവിന് ഇടിച്ച ഇടിയുണ്ടല്ലോ. വീട്ടുകാരൊക്കെ ആകെ കളിപ്പായിട്ടിരിക്കുക. അങ്ങനെയല്ലല്ലോ നമ്മള് കേട്ടത്, അവര് എന്തോ കുട്ടിക്ക് ചെലവ് കൊടുക്കാമോ. സിത്തുമണി ഒരു ചെറിയൊരു പീസ്. ഗംഭീരമായൊരു സാധനമായിട്ട് ഞാൻ വന്നിരുന്നു. ആ പറയൂ. എന്റെ വേഷം കണ്ടു തോന്നല്ല ഒരു വ്യത്യസ്തം ഉണ്ടെന്ന്. ഇത്രയെന്ന് ചോദിച്ചപ്പം കുഴപ്പമില്ല തരണ്ടെന്ന് പറഞ്ഞു. നമ്മള് ഞഞ്ഞ മുഞ്ഞ സലൂൺ ഒന്നുമല്ല, 10,500 രൂപയുടെ ഹെയർ കട്ടാണ് ഫ്രീ ആയിട്ട് അടിച്ചു കിട്ടിയത്. മുട്ട അടിച്ചുകൂടായിരുന്നോ? 3,000 അല്ല അതെന്താ ഒറ്റക്ക് ഇട്ടൊക്കെ എനിക്ക് പകർച്ചവ്യാധി. ഇത് മാറ്റണോന്ന് കുഷ്യൻ എന്റെ അടിയിൽ ഇരിക്കുന്നോണ്ട് തനിക്ക് എന്തെങ്കിലും വിഷമമുണ്ട്. മ്യൂസിക് ടീമിലെ കുട്ടികള് എല്ലാം നല്ല കിടിലും. ക്യാപ്റ്റൻ മാത്രമേ ഉള്ളൂ പാഴ. എന്നെ എന്തുകൊണ്ട് പറഞ്ഞു എന്റെ മക്കളെ തൊട്ട് കളിക്കുന്നു. കയറി വരുമ്പോ ഗായത്രി കരാട്ടെ അറിയാവുന്നതും ഗായത്രി ബ്ലാക്ക് ബെൽറ്റ് ഹോൾഡർ ആണെന്നും ഒന്നും തോന്നില്ല കേട്ടോ. വളരെ പൊളൈറ്റ് ആൻഡ് വളരെ അടക്കം ഒതുക്കവുമായിട്ട് ഇങ്ങനെ കയറി വരും. ബ്ലാക്ക് ബെൽറ്റ് അറിഞ്ഞാൽ പൊളൈറ്റ് ബേബി ജ്യോത്സ്ന. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ബേബി എന്ന് ജ്യോത്സ്ന എണീപ്പിച്ച. അപ്പൊ മുദ്രാവാക്യം വിളിച്ചാ ഗുണമുണ്ട് കേട്ടാ. നീ പോയി 4 മുദ്രാവാക്യം വിളിക്കാൻ പറ്റി ശരിയാവും. അപ്പൊ കൊച്ചു ഒന്ന് ഹാപ്പി ആയി. ആ ജഡ്ജ്മെന്റിന്റെ ആ ഒരു ഇതിൽ നിന്നങ്ങ് മാറി അല്ലേ. ഇപ്പൊ അവന് കൂടുതൽ ഹാപ്പിയായി, കാരണം നിന്നെക്കള്ള നന്നിട്ട് അവൻ പാടി. That body is a blessing girl. I ain't trying to pressure her. ഞാനിന്ന് എന്താ കുറച്ച് ഡീസന്റ് ആയ പോലെ ഒരു എനിക്കല്ലേ സാരി പോലത്തെ ഡ്രസ് ഒക്കെ ഇടുമ്പോ ഒരു അല്ല നിന്റെ മനസ്സിനെ കുറിച്ചാ ചോദിച്ചത്. അല്ല പക്ഷെ എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു മാർക്ക് ഇടാൻ തോന്നുന്നു. എന്താ നല്ല മാർക്കൊക്കെ കൊടുക്കാൻ തോന്നുന്നു അല്ലേ. ഞാൻ ഉള്ളതിനേക്കാൾ എന്തായാലും കുറച്ചിടും. ടീമിലും മാറ്റം വല്ലതും വരുത്തിയാ?
ദിവസത്തമ്മ മഹാശരത്തിലെ ദിലീപേട്ട നിൽക്കുന്നു. പറയാനുള്ളത് നേരെ തിരിച്ചിട്ട് അരേ വാ ശരിക്കും കേടാ വാ വാ ആടിപൊളി ഉമ്മാ വാ നോ 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 അന്യര ഉമ്മ ഞാൻ സ്വീകരിക്കുന്നല്ല. എനിക്ക് ഒരിക്കലും ഗായത്രി ആവാൻ പറ്റില്ല. ഗായത്രിക്ക് ഒരിക്കലും എന്നെ പോലെ ചീത്ത ക്യാരക്ടർ ആവാൻ. ഇത് മാത്രമേ എന്നോട് എല്ലാരും കാണിക്കാറുള്ളൂ. മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. സംസാര വിഷയമായിരിക്കുന്നു. പക്ഷെ സംസാരിക്കുന്ന നല്ലതാണോ എന്നറിയില്ല. ഈ മത്സരത്തിൽ ഇങ്ങനെ ഒരു ഇത് വന്നാൽ നന്നായി. കാരണം ഇതിന് ടീം ക്യാപ്റ്റന് നിങ്ങൾ പ്രൈസ് കൊടുക്കുക എന്നുള്ളത് അല്ല അല്ല കുട്ടിക്കാണ്. കുട്ടിക്കായിരുന്നു. അയ്യേ ചമ്മിപ്പോയി ചമ്മിപ്പോയി.